Welcome to Homemade. Hello, welcome to Homemade. I am Demia Surjit. In this video, I am going to tell you about the Pallithode. I am going to tell you about the Pallithode. പ്രത്യേകിച്ച് ഒരു അവധി ദിവസമാണ് പോയത് അപ്പോൾ നല്ല ശാന്ത സുന്ദരമായ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതാണ് ഞാൻ ആ പറഞ്ഞ രമണി അപ്പോൾ രമണിയോടൊപ്പം കുറച്ച് സമയം ഈ ചെടി എന്താണെന്ന് അറിയാവോ ചെറിയ വയലറ്റ് നിറത്തിലെ പൂക്കളുള്ള ഈ ചെടി നമ്മുടെ മുറ്റത്തൊക്കെ ധാരാളം കാണുന്നതാണ് അപ്പോൾ പലർക്കും അറിയായിരിക്കും അറിയാൻ വയ്യാത്തവർ ഒന്ന് കണ്ടോളൂ ഇതാണ് പൂവാങ്കുറുനില ഇത് ഒരുപാട് മെഡിസിനൽ വാല്യൂസ് ഒക്കെയുള്ള നല്ലൊരു ഔഷധ ചെടിയാണ് ഇത് നമ്മുടെ കർക്കിടക മാസം ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത് കർക്കിടക മാസത്തിൽ സാധാരണ നമ്മൾ തലയിൽ ചൂടാറുള്ള ദശപുഷ്പങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഇതാണ് പൂവാങ്കുറുനില ഇതിൽ ലില്ലിയുടെ എന്തോ വെറൈറ്റിയാണ് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടായിരുന്ന ലില്ലി എന്ന് പറഞ്ഞാൽ ഒരു റോസ് നിറമായിരുന്നു ലൈറ്റ് റോസ് കളറിൽ നല്ല മണമായിരുന്നു പക്ഷേ ഈ ലില്ലിക്ക് അങ്ങനെ മണമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ഇത് പൂപ്പരത്തിയാണ് പൂപ്പരത്തിയുടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ താഴത്തേക്ക് കമ്പ് നീണ്ടു നിൽക്കുമ്പോഴേക്കും നല്ല കയറാൻ നല്ല എളുപ്പമുള്ളൊരു മരമായിരുന്നു കേട്ടോ അത് കാരണം ഒന്ന് ഒരാഗ്രഹം തീർത്തു കയറി എൻ്റെ പുറകെ വേറൊരാളും കയറിയിട്ടുണ്ട് അവന് കയറി അതേ സ്പീഡിൽ ഇറങ്ങാനായിട്ട് പറ്റിയില്ല തിരിച്ചെത്തിയപ്പോഴേക്കും ഇടയ്ക്കൊന്ന് സ്റ്റക്കായിപ്പോയി കാരണം അവൻ്റെ ഷൂവും കൂടി ഇട്ട് കയറിയിട്ട് ആളിന് ഇറങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ പിടിച്ചിറക്കേണ്ടി വന്നു ഫുൾ കൺഫ്യൂഷനിൽ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്താണെന്നറിയോ ഇതാണ് കൈയെണ്ണ കൈയുണ്യം എന്നൊക്കെ പറഞ്ഞ് പല പേരുകളിൽ അറിയപ്പെടും എണ്ണ കാച്ചാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം പണ്ട് ഞാൻ എണ്ണ കാച്ചാൻ നേരത്തെ ഇവിടെ വന്ന് ഈ കൈയെണ്ണ പറിച്ചുകൊണ്ട് പോയിട്ടാണ് എണ്ണ കാച്ചിരുന്നത് ഇപ്പോൾ പക്ഷേ വീട്ടിൽ കൊണ്ടുപോയി പിടിപ്പിച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ കുറച്ച് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള അവിടെ നിന്ന് കിട്ടും ഇവിടെ നിറയെ ഉണ്ട് ഈ കൈയെണ്ണ ഇതൊരു ഷാപ്പാണ് കേട്ടോ
ഇപ്പം ഇന്ന് അവധി ദിവസമായതുകൊണ്ട് അവിടെ അങ്ങ് ഒറ്റ മനുഷ്യരും ഇല്ല, ഷാപ്പെല്ലാം അടച്ചിട്ടേക്കുവാണ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ ഇഷ്ടംപോലെ സ്ഥലമായി. ഇവിടെ എത്തിയപ്പോഴേക്കും അവനൊരു സാധനം കണ്ടു, നല്ല ഷേപ്പുള്ള ഒരു വെറൈറ്റി ഷേപ്പിൽ ഒരു ബോട്ടിൽ കണ്ടു. അപ്പോൾ അമ്മയ്ക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാനാണെന്ന് പറഞ്ഞ് മോൻ അതും എടുത്തോണ്ട് ഇങ്ങ് പോന്നു. അതിൽ നിന്ന് കുറച്ച് അഴുക്ക് വെള്ളമൊക്കെ കാലേ വീണിട്ടുണ്ട്, എന്നാലും കളയാനൊന്നും നിന്നില്ല, ആളതും കൊണ്ട് ഇങ്ങ് പോന്നു. ഇവിടെ ചെറിയ തൈയിലൊക്കെ കരിക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കരിക്കായി വരുന്നതേ ഉള്ളൂ, എങ്കിലും നമുക്ക് കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ പിരിച്ചെടുക്കാതെ. അപ്പോൾ നമ്മൾ രണ്ട് കരിക്കൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് തന്നെ അങ്ങ് കഴിച്ചു. അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ സ്ഥലവും അതുപോലെ തന്നെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.